സ്വാഗതം. അപ്പോ ഞങ്ങള് ഇന്ന് ഒരു ജ്യൂസ് കുടിച്ചേക്കാന്ന് കരുതി. ജ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജ്യൂസ് കുടിക്കുന്നുണ്ട്, അതല്ല. ഇപ്പൊ ചൂടൊക്കെ കാലമായിട്ട് വരില്ല, അപ്പൊ ശരീരം തണുക്കാനായിട്ട് ഒരു പ്രത്യേക ജ്യൂസ്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അയ്യേ എന്ന് വയ്ക്കും. ഓ ഇതോ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാനിപ്പോ ഉണ്ടാക്കുന്ന രീതി വെച്ച് കുടിക്കുകയാണെങ്കിൽ കുടിക്കാൻ പറ്റും. അപ്പോ ഇത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ശരീരം തണുക്കാനും അതുപോലെ തന്നെ വയറ്റിലുള്ള അസുഖങ്ങൾ തണുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാനും ഒക്കെ നല്ലതാണ്. പിന്നെന്താ, ഷുഗർ പ്രഷർ ഇതിനൊക്കെ നല്ലത്. അപ്പം ഒത്തിരി പ്രഷർ കുറഞ്ഞ ആൾക്കാര് അധികം കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഞാൻ പറയുന്നത് ഡോക്ടറായിട്ടല്ല കേട്ടോ, എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ലോ പ്രഷറാണ്, അപ്പൊ ഞാനിത് സ്ഥിരം കുടിക്കുമായിരുന്നു. സ്ഥിരം കുടിക്കുമ്പോൾ എനിക്ക് നല്ല തളർച്ച തോന്നുമായിരുന്നു. അപ്പൊ ഞാനത് നിർത്തുകയോ ചെയ്തത്. പക്ഷെ ഇന്നൊന്നും ചുമ്മാ ഉണ്ടാക്കിയായിരുന്നു, കുറെ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പം ചുമ്മാ ഒന്നും ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ എടുത്തേക്കുന്നത് കണ്ട തട്ടാറ വാഴ. അപ്പൊ ഇതുപോലത്തെ ഇതുപോലത്തെ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഒരു വലുത് ഒരെണ്ണം മതി. പക്ഷെ ഇത് കുറച്ച് ദിവസം എടുത്തു വെച്ചതായത് കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ എടുക്കാൻ പറ്റില്ല, ഇതിന്റെ മുഴുവൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ. എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു ലീഫ് കിട്ടുവാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചാണ്, ഇത് അസ്ട്രേലിയൻ ഓറഞ്ചാണ് കേട്ടോ, അസ്ട്രേലിയൻ ഓറഞ്ച്. പിന്നെ ഈ സമയത്ത് ലൂസ് ജാക്കറ്റ് വരുന്നുണ്ട് മധുരം ഉള്ളത്, അതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതാണെങ്കിൽ ഒരു മൂന്ന് ഒക്കെ എടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ രണ്ടെണ്ണം എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാര. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ സ്ക്വാഷ് ഒരു രണ്ട് സ്പൂണ് ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, എടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ പേഷ്യന്റിന് കുടിക്കാൻ പറ്റിയല്ലോ കേട്ടോ. അപ്പോൾ ഷുഗർ പേഷ്യന്റ് എങ്ങനെയാ കുടിക്കാൻ പറ്റുന്ന ജ്യൂസ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോയില് ഇടുന്നതാണേ. കറ്റാർവാഴ ഏറ്റവും നല്ലതാണ് സ്കിന്നിന്. അപ്പോൾ നമ്മൾ നേരിട്ടും തേക്കാറുണ്ട്, അതുപോലെ വയറ്റിലേക്ക് കഴിക്കുന്നത് സ്കിന്നിൻ്റെ ഗ്ലോവിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഓറഞ്ചും കൂടെ ചേർത്തിരിക്കുന്നത്. ഓറഞ്ച് ചേർത്താൽ നല്ല വിറ്റാമിൻ സിയും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ക്ലേസിംഗ് ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ സ്കിന്നിലുള്ള വാട്ടർ ലെവലൊക്കെ കൂട്ടാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ആലുവേര ജ്യൂസ് കഴിക്കുന്നത്. അപ്പം സ്കിന്നിന് നല്ലൊരു ഗ്ലോവിങ്ങും ഷൈനിങ്ങൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും ഇങ്ങനെ ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറെ പോയി, കുറച്ചുകൂടെ ഒക്കെ കിട്ടുന്നതായിരുന്നു, പക്ഷെ ഇത്ര എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ ഒരു മഞ്ഞക്കറ കാണുമല്ലേ, അതൊന്ന് ആദ്യം കഴുകുമായിരുന്നു നല്ലതായിരുന്നു, ചീവി കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് എടുക്കുന്നതിന് മുമ്പ്. അപ്പം ഞാനതൊന്ന് കഴുകി എടുക്കുവാണേ. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. നല്ല വെള്ളത്തിൽ കഴുകിക്കുവാണേ. അപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ കളർ, അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ആയ ഇതിനകത്തേക്ക് അതിന്റെ ഒരു ദ്രാവകം വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈപ്പുരസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കണ്ടോ, ഇത് കഴുകി, ഇത് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്കിടാം. ജാറെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക്, ജ്യൂസറിലേക്ക് എടുക്കുക. ഓക്കെ, മിക്സിയുടെ ജ്യൂസറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓറഞ്ചും കൂടെ ഇടാം. നമുക്ക് ഓറഞ്ച് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് വാടി. അപ്പൊ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ കുരുടെ കയ്പ് വരും. ഈ വെള്ള തൊലീനെ കളയണേ, ഇല്ല കഴിക്കും കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒഴിക്കണേ. 4 സ്പൂൺ, 1, 2, 3, 4 സ്പൂൺ പഞ്ചസാര കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ ഓറഞ്ച് സ്ക്വാഷ്, ഇതുണ്ടോ ഓറഞ്ച് സ്ക്വാഷ്, 1, 2, അത് മതി. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം.
നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ വഴുവഴുപ്പൊക്കെ മാറുന്ന കേട്ടോ. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്കിനി അരിച്ചെടുക്കാവേ. അപ്പോൾ ഞാനൊരു ചരുവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരുവത്തിലേക്ക് ഞാനിങ്ങനെ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണേ. നല്ലപ്പോഴും നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിതിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതുപോലെ രണ്ട് ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോ ഓറഞ്ച് ജ്യൂസ് റെഡി. ഞാൻ കുടിക്കുന്ന അധികം ലേഡീസ് ഫസ്റ്റ്. സൂപ്പറാന്ന് പറഞ്ഞു സന്തോഷം. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.